ഹലോ ഗേസ്, ജൂനിയർ ഗെയിമിൻ്റെ പുതിയൊരു ഈസ്പോർട്സ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ആംഗ്രി പാണ്ട ഈസ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന BGMI ഓപ്പർച്യൂണിറ്റി കപ്പിൻ്റെ ഫൈനൽസ് 1 ലാക്ക് പ്രൈസ് പൂൾ വരുന്ന ഈ ഒരു ഇവൻറ്റ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. 3 ദിവസമാണ് ഈ ഒരു ഇവൻറ്റ് ഉള്ളത്. ഡെയിലി 3 മണിക്ക് ആംഗ്രി പാണ്ട ഈസ്പോർട്സിൻ്റെ യൂട്യൂബ് ചാനലാണ് ലൈവ് ഉള്ളത്. ഡെയിലി 6 മാച്ചുകളാണ് ഇതിലുണ്ടാകുന്നത്. 31 ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നത്. സോള്, 7C, ഹൈഡ്ര, റവനൻ്റ് ഈസ്പോർട്സ്, ഗ്ലോബൽ ഈസ്പോർട്സ്, INS, ടീം എക്സ്പാർക്ക്, ഇൻസെയിൻ, ഹൈദരാബാദ് ഹൈഡ്രാസ്, റക്കനിങ് ഈസ്പോർട്സ് വാല, പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ബ്ലൈൻഡ് ഈസ്പോർട്സും ഒബേ ഈസ്പോർട്സും ഈ ഒരു ഇവൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബ്ലൈൻഡിനെയും ഒബേനെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇവർ നല്ലൊരു കോമ്പറ്റീഷൻ തന്നെ ഈ ഒരു ടൂർണമെൻറ്റിൽ കാഴ്ചവെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തൊരു ന്യൂസ് എന്നുള്ളത് മലയാളികൾക്ക് ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഞാൻ BGMIയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, അതിനു പുറമെ ഇസ്പോർട്സിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ഫയർ മാച്ചുകളും കാണാറുണ്ട്. നമുക്കറിയാം നമ്മളെ ബ്ലൈൻഡ് ഇസ്പോർട്സ് ഫ്രീ ഫയറിൻ്റെ ലൈനപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ലിഡോ മൈന്ത്യയുടെ ഏഷ്യ കപ്പിൻ്റെ ഗോൾഡൻ റൗണ്ടിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗോൾഡൻ റൗണ്ടിന് 2 ദിവസമാണ് മത്സരങ്ങൾ ഉണ്ടായിരുന്നത്. ഇത് 2 ദിവസം അവസാനിച്ചപ്പോൾ ബ്ലൈൻഡ് ഇസ്പോർട്സ് ഇതിൻ്റെ റണ്ണറപ്പ് ആയിരിക്കുകയാണ്. അതിനു പുറമെ ഇവർ ഏഷ്യ കപ്പിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിലേക്കും കൂടി ക്വാളിഫൈ ആയിരിക്കുകയാണ്. 3 ടീമുകൾ ഇന്ത്യയിൽ നിന്നും വെറും 3 ടീമുകളാണ് ഏഷ്യ കപ്പിൻ്റെ ഗ്രാൻഡ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ളത്. അതിൽ ഒരു ടീമാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ്. ഇതിൽ കേരളത്തിന് ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻറ്റ് തന്നെയാണ്, അല്ലെങ്കിൽ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കും ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കും വലിയൊരു പ്രൗഡ് മൂമെൻറ്റാണ് ബ്ലൈൻഡ് ഇസ്പോർട്സിൻ്റെ ടീം ഏഷ്യ കപ്പിൻ്റെ ഗ്രാൻഡ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയത്. കാരണം 8 രാജ്യങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് ഈ ഒരു ഏഷ്യ കപ്പിൽ കളിക്കുന്നത്. ഒരു ഇൻ്റർനാഷണൽ ഇവൻ്റാണിത്. അതിൽ ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഒരു ടീം ബ്ലൈൻഡ് ഇസ്പോർട്സ് ആണ് ഗ്രാൻഡ് ഫൈനൽസിൽ കളിക്കാൻ പോകുന്നത്. അതിന് പുറമെ ഫോറൻ ഡി സ്പോർട്സും ഒറാങ്കുട്ടാൻ ലൈറ്റ്സും ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഗ്രാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആയിട്ടുണ്ട്. നല്ലൊരു മാച്ചുകളാണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് ഈ ഒരു ഗോൾഡൻ റൗണ്ടിൽ കാഴ്ചവെച്ചത്. ഗോൾഡൻ റൗണ്ട് ഡേ 1 അവസാനിച്ചപ്പോൾ 7th പൊസിഷനിലാണ് ബ്ലൈൻഡ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഡേയിൽ നല്ലൊരു കംബാക്ക് നടത്തിയിട്ട് സെക്കൻഡ് പൊസിഷൻ കീപ്പ് ചെയ്തു. 93 പ്ലേസ്മെൻറ്റ് പോയിൻറ്റും 99 ഫിനിഷേഴ്സ്, 192 പോയിൻ്റ് ആണ് ബ്ലൈൻഡ് ഇസ്പോർട്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതോടുകൂടി ഇന്ത്യയെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് ഏഷ്യ കപ്പിൽ ബ്ലൈൻഡ് ഇസ്പോർട്സ് കളിക്കാൻ പോവുകയാണ്. ഇതിൽ 8 രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. ഇവർക്ക് പുറമെ ഈ ഒരു ഇവൻറ്റിൽ ചാമ്പ്യന്മാരാവാൻ പറ്റിക്കഴിഞ്ഞാൽ അത് കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കും ഇന്ത്യൻ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്കും ബ്ലൈൻഡ് നൽകുന്നൊരു ഭയങ്കര ഒരു അച്ചീവ്മെൻറ്റ് തന്നെയായിരിക്കും. നമുക്കറിയാം നമ്മളെ ഈ ഒരു കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് ഒരു ഉയർച്ച നൽകുന്നത് ബ്ലൈൻഡിന് നല്ലൊരു പങ്കുണ്ട്. ബ്ലൈൻഡാണ് നമ്മളെ കേരള ഗെയിമിംഗ് കമ്മ്യൂണിറ്റീൻ്റെ ഇ സ്പോർട്സ് മേഖലയിൽ വലിയൊരു വളർച്ച നൽകിക്കൊണ്ടുവരുന്നതും. ഇനിയും ബ്ലൈൻഡിൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ വേറെ പല ഓർഗുകളുടെ ഭാഗത്തു നിന്നും ഈ ഒരു വളർച്ച നമ്മളെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ലിഡോമ ഇന്ത്യ ഏഷ്യ കപ്പിൻ്റെ ഗ്രാൻഡ് ഫൈനൽസിൽ നമുക്ക് ബ്ലൈൻഡിനെയും കാണാൻ പറ്റും. ഇതൊരു ഫ്രീ ഫയർ ഇവൻ്റാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ബ്ലൈൻഡിനെ ഈ ഒരു ഇവൻറ്റിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അടുത്തൊരു ന്യൂസ് എന്ന് നമ്മൾ CL ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന BGMIയുടെ TDM ബാറ്റിൽ 1 ലാക്ക് പ്രൈസ് പൂൾ വരുന്ന ഇവൻറ്റ് ഒക്ടോബർ 5 നടക്കുന്നതാണ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർ ആ ഒരു ഡേറ്റ് റീഷെഡ്യൂൾ ചെയ്തിട്ട് ഒക്ടോബർ 9 ഇതിൻ്റെ മാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒക്ടോബർ 9 മുതൽ 15 വരെയാണ് ഈ ഒരു TDM ബാറ്റിൽ നടക്കാൻ പോകുന്നത്. അടുത്തൊരു ന്യൂസ് എന്നുള്ളത് നമ്മളെ GSG സ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന ഒരു TDM ബാറ്റിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ സെമി ഫൈനൽസൊക്കെ കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ ഗ്രാൻഡ് ഫൈനൽസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അവർ ആ ഡിലേ വരുത്തുന്നതെന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അതുപോലെ തന്നെ ആംഗ്രി പാണ്ട ഇസ്പോർട്സ് കണ്ടക്ട് ചെയ്യുന്ന വൽഹാല എന്ന് പറഞ്ഞിട്ട് ഒരു 5 ലക്ഷം രൂപയുടെ ഒരു പ്രൈസ് പൂൾ വരുന്നൊരു ടൂർണമെൻറ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെയും ഡേ 1 മാത്രമേ അവർ കളിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള മാച്ചുകളൊന്നും അവരിതുവരെ കണ്ടക്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ റീസണും കാര്യങ്ങളും എന്താണെന്നറിയില്ല. അടുത്തൊരു ന്യൂസ് എന്ന് നമ്മളെ BGMIയുടെ ഒരുപാട് T1 ടീംസുകൾ ഇപ്പോൾ PUBG സ്ട്രീംസ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഇൻ്റർനാഷണൽ സ്ട്രീംസിൽ ഇന്ത്യയിൽ നിന്നുള്ള ടീമുകൾ കളിക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മളെ സ്കൈ സ്പോർട്സും ഒരുപാട് ഇൻ്റർനാഷണൽ PUBG മൊബൈലിൻ്റെ ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്ട്രീംസുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം സ്കൈ സ്പോർട്സ് ഇൻ്റർനാഷണലിലേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു തായ്ലാൻഡിലോ ഏതോ ഒരു രാജ്യത്ത് സ്കൈ സ്പോർട്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇൻ്റർനാഷണലിലേക്കാണ് സ്കൈ സ്പോർട്സ് പോകുന്നത്. ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഒരുപാട് ഓർഗനൈസേഷൻ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം BGMIയുടെ കംബാക്കിന് വേണ്ടിയിട്ടാണ് എല്ലാ ഓർഗുകളും എല്ലാ ടീമുകളും എല്ലാ പ്ലെയേഴ്സും വെയിറ്റ് ചെയ്തിരുന്നത്. അത് ഡിലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ അവരുടെ ഫ്യൂച്ചർ തേടി ഇൻ്റർനാഷണൽ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരുന്ന ദിവസങ്ങളിൽ BGMIയുടെ പുതിയ അപ്ഡേറ്റുകളൊക്കെ കിട്ടട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോസ് വരുന്നവരെ ബൈ ഗൈസ്.